ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ നൂഡിലാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് റൈസ് നൂഡിൽസ് ഉപയോഗിച്ചിട്ടാണ്. ഇത് നമുക്ക് മാഗി നൂഡിൽസ് വെച്ചും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, റൈസ് നൂഡിൽ ഒരു 300 ഗ്രാമോളം വേണം. കുരുമുളക് പൊടിയും സോയ സോസും ഉപ്പും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു 250 ഗ്രാം വേണം. സബോള നീളത്തിലരിഞ്ഞത് 2 എണ്ണം, ക്യാബേജ് നീളത്തിലരിഞ്ഞത് 1/2 കപ്പോളം, ക്യാരറ്റും ക്യാപ്സിക്കവും നീളത്തിലരിഞ്ഞത് 1/2 കപ്പോളം, വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂണോളം വേണം. പിന്നെ സോയാ സോസ് ആവശ്യത്തിന്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് ചതച്ച് വെച്ചിരുന്ന ഉള്ളി 2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് അത് നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള 2 എണ്ണം. അതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ സബോളയെല്ലാം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം. ഇത് നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. സോയ സോസും ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കനെല്ലാം ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 കപ്പോളം വരുന്ന തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് റൈസ് നൂഡിൽ ചേർത്ത് കൊടുക്കാം. റൈസ് നൂഡിൽ പകരം നമുക്ക് മാഗി നൂഡിലായാലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. റൈസ് നൂഡിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. 1-2 മിനിറ്റ് നമുക്ക് പാത്രം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് നൂഡിലെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഷ്റൂം, മുളപ്പിച്ച ബീൻസ്, അങ്ങനെയൊക്കെ എല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും മാത്രമാണ്. വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള സോയ സോസാണ് അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. സോയ സോസ് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയെടുത്ത് ഇതിനകത്തെ ജലാംശം മാറുന്നത് വരെ നന്നായി സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ റൈസ് നൂഡിൽ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.